ഡീനിങ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്ലം കേക്കാണ്. നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നതിന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ആവശ്യമുണ്ട്. ഇത് ഉണക്കമുന്തിരി, കറുത്തത്, ചുമന്ന കളറുള്ളത്, കുറച്ച് കാഷ്നട്ട്, പിന്നെ ടൂട്ടി ഫ്രൂട്ടി, പിന്നെ സോക്കിയാനായിട്ട് ഫ്ലാക്സ് സീഡ്. നമുക്കെല്ലാം സൂപ്പർ മാർക്കറ്റിൽ ഇപ്പം അവൈലബിൾ ആണ്. ഇതും വേണം. ഇതാണ് നമുക്ക് ഇത് ഓറഞ്ച് നീരിനകത്ത് സോക്ക് ചെയ്ത് വയ്ക്കണം. ആദ്യം നമുക്കിതൊന്ന് കുറച്ച് ചെറുതാക്കി എടുക്കാം. കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ കാഷ്നട്ട് കൊടുക്കാം. ഇത് ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് സീഡുള്ളതാണ് കറുത്ത മുന്തിരി. എൻ്റെ കൂടെ നട്ട്സ് പിസ്തയോ ഇഷ്ടമുള്ള നട്ട്സ് എല്ലാം തന്നെ ഇതിനകത്ത് ആഡ് ചെയ്യാം. ബദാം വേണമെങ്കിൽ ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഒരു 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇതിലേക്ക് ഓറഞ്ച് നീര്, 2 ചെറിയ ഓറഞ്ചിൻ്റെ നീരാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് കുതിരാൻ ആവശ്യമുള്ളത് ഒഴിച്ചു കൊടുക്കാം. മതിയാവും. നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു മണിക്കൂറോളം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ചെറി ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇത് നമുക്കാദ്യം ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. കാരണം ഒന്ന് കരിച്ചൊരു കളർ കിട്ടാനായിട്ട് അഞ്ച് ടേബിൾ സ്പൂൺ മതിയാവും. ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഉരുക്കിയെടുക്കണം. അത് ചൂടായി ഉരുകി വരുന്നവരെ നമ്മൾ ഇളക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, തന്നെ അത് ഉരുകി വരും. അടി കട്ടിയുള്ളൊരു പാത്രം വേണം നമ്മളിതിനായിട്ട് ഉപയോഗിക്കാനായിട്ട്. ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാൻ കുഴപ്പമില്ല. ഉരുകി വന്നതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്യണമല്ല. പഞ്ചസാരയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നു തുടങ്ങി, നല്ലൊരു ബ്രൗൺ കളർ വരും. ഷുഗർ സിറപ്പിലകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിം വെച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഓഫ് ചെയ്തൊന്ന് ഇളക്കിയാൽ മതി. ഗ്യാസ് ഇത് നന്നായിട്ട് ലൂസാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് നടക്കാൻ വയ്ക്കണം. കേക്ക് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ബാറ്റർ നമുക്കൊന്ന് റെഡിയാക്കാം. അതിലേക്ക് 1/2 ഗ്ലാസ് തൈര്, നമ്മൾ മൈദ എടുത്ത് അതേ ഗ്ലാസ്സിൻ്റെ അളവിൽ തന്നെ വേണം തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. ിലേക്ക് 1/2 ഗ്ലാസ് പൊടിച്ച പഞ്ചസാര, ഒരു 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കാം. ബട്ടർ ആയാലും ചേർത്താൽ മതി. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
നമുക്ക് ഇതിനിന്ന് അരിച്ചെടുക്കണം. ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പ്, ഒരു നുള്ളു മതിയാവും. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പ്ലം കേക്ക് ആയതുകൊണ്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഗ്രാമ്പു പൊടിച്ചത്, ഒരു അര ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ച് ചേർത്ത് കൊടുക്കാം. പട്ടയൊക്കെ ഇഷ്ടമാണെങ്കിൽ കറുവപ്പട്ട അതുപോലെ പൊടിച്ച് ചേർക്കാം. ഇപ്പോൾ ഏലയ്ക്ക ഒരു കാൽ ടീസ്പൂൺ അതും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കണം. നന്നായിട്ട് അരിച്ചെടുക്കാം. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം ഏറ്റവും കുറച്ച് തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത്. ഇനി നമുക്കിതിനകത്തേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. പോരെ കേക്ക് ടിന്നിലേക്ക് നമുക്ക് അല്പം ഓയിൽ തേച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഇത് ഒരുപാട് തേക്കരുത്, തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് അങ്ങ് മുരിഞ്ഞു പോകും. എല്ലാ സൈഡിലും ഇങ്ങനെ കുറച്ചൊരെണ്ണ തേച്ച് കൊടുക്കണം. ഇതിനെയും റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നൊക്കെ വെള്ളം പോലെ കുറച്ച് തിക്കായിട്ടുള്ള രീതിയിലാണ് നമ്മളിത് ചേർക്കേണ്ടത്. അതുപോലെ തന്നെ നിറച്ചെടുക്കരുത്. ഒരു മുക്കാൽ ഭാഗമായിക്കുമ്പോഴത്തേക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അതിനകത്തുള്ള എയർ ബബിൾസൊക്കെ ഇപ്പോൾ പോയി കിട്ടും. നമുക്ക് രണ്ടുമൂന്ന് കാഷ്നട്ട് മുകളിലേക്ക് വെച്ച് അഞ്ച് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവന് നമ്മുടെ ഓവൻ സെറ്റപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ 5 മിനിറ്റ് ചൂടാക്കിയിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം.
നമ്മുടെ കേക്ക് വെച്ചിട്ട് 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ബേക്ക് ആയിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഒട്ടും തന്നെ പറ്റി പിടിക്കുന്നില്ല, നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുക. ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് തണുക്കാനായിട്ട് വയ്ക്കണം. വളരെ ഈസിയായിട്ട് കുറച്ചധികം ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഉണ്ടാക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണിത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.